ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ കാണിക്കാനും പോകുന്നത് ഒരു മധുര വിഭവമാണ്, ചക്ക വരട്ടിയ ഐസ്ക്രീം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ ചക്ക ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്, അത് ഫ്രഷ് ആയിട്ടുള്ള ചക്കയാണ്. അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ ചക്ക ഐസ്ക്രീം വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്ക വരട്ടി വെക്കുമല്ലോ, ആ ഒരു ടേസ്റ്റാണ് അതിന് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക്. അല്ലാതെ നമ്മൾ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയത് നമ്മൾ ചക്ക ഫ്രഷായിട്ട് വേവിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് വേറൊരു ഡിഫറെൻ്റ് ടേസ്റ്റാണ്. ഇത് കറക്റ്റ് ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചപ്പോഴത്തേക്ക്, കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് നമ്മൾ ചക്ക വരട്ടി അതേ ടേസ്റ്റുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ കറക്റ്റ് ആ അതേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ വന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പം ഇപ്പോൾ ആരെങ്കിലും ചക്ക വരട്ടിയൊക്കെ വീട്ടിൽ കാണത്തില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ നേരത്തെ ചക്കയുടെ സീസണിൽ നമ്മൾ ചക്ക ഉണ്ടാക്കി ഇങ്ങനെ പഠിച്ച ചക്ക ഇതുപോലെ വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഫ്രീസറിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ചക്ക വരട്ടി വെക്കുന്നതാണ്. ഇത് കണ്ടോ നല്ല കട്ടയായിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ടോ. കുറച്ച് നേരം ഇപ്പം ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചതുകൊണ്ട് ഇച്ചിരി തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനിയും പാലിനകത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എന്നിട്ട് മിക്സിക്ക് അതിട്ടൊന്ന് വരച്ചെടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട കട്ടയായിട്ടിരിക്കും. അന്നേരമാണ് ആ ഫ്ലേവർ, വേറെ ഫ്ലേവർ ഒന്നും ചേർക്കണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലേക്കൻ സൈഡ് വരെ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ നിങ്ങൾ ഞെക്കിയാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറയാം. ഇപ്പം ഞാൻ ചക്ക, ഞാൻ പറഞ്ഞല്ലോ ചക്ക വരട്ടി എടുത്തേക്കുന്നതിൻ്റെ ഒരു ഞാൻ ഇങ്ങനെ മുറിച്ച് നല്ല കട്ടയാകുമ്പോൾ മുറിച്ചെടുത്താണ് നമ്മൾ പിച്ചാത്തി കൊണ്ട്. അപ്പം ഇതുപോലത്തെ ഉണ്ട്, ഒരു നാല് കഷ്ണം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു പറയുവാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വേണം നമുക്ക് പറയാം, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കുറച്ച് പാലില്ല, 1/2 ലിറ്റർ പാൽ എടുത്തേക്കുന്നത്. അപ്പം അതിന് ഈ ഫ്ലേവർ ഇത്രയും ധാരാളമാണ്. പിന്നെ നമുക്ക് ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിന് പഞ്ചസാര ഈ ഒരു നല്ലൊരു മധുരമുണ്ട് ഇതിന്, കാരണം ഇതിന് നമ്മൾ വരട്ടി വെച്ചതിനകത്ത് മധുരമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമേ ഉള്ളൂ, മധുരം കാണും. പിന്നെ ഇത് ഫ്രഷ് ക്രീമാണ്, അത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മളിത് ഇങ്ങനെ മിക്സിക്ക് അതിട്ട് അരച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് വേറെ ഫ്ലേവർ നല്ല കളർ കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി നമ്മുടെ ലെമൺ യെല്ലോ ഉണ്ടല്ലോ അതിൻ്റെ ആ കളർ എടുത്ത് ഒരു രണ്ട് ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി നമുക്ക് പാലിനകത്തോട്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തേഞ്ഞെടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത് പാലൊന്ന് കാച്ചിയെടുക്കണം. നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു പാൽ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് വരുത്തും, നല്ല നല്ല നമ്മൾ ഇങ്ങനെ കോരി എടുക്കുമ്പോഴത്തേക്കേ നല്ലതായിട്ട് വരത്തുള്ളൂ, നല്ല തിക്ക് പാലാണെങ്കിൽ. ഇനി നമുക്ക് ഈ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കാം. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പം ഈ ചക്കയുടെ ചക്ക വരട്ടിയത് ആരെങ്കിലും കൈ കാണത്തില്ല. ഇപ്പം ഇങ്ങനെ വരട്ടി വെച്ചേക്കുന്നവരല്ലേ കാണത്തില്ല, ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇതിവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടുക എന്നുള്ളത്. അതിൻ്റെ ഇതിൻ്റെ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു, 2 ടേബിൾ സ്പൂൺ ഉണ്ട്. നമുക്ക് ഇനി ഈ കളറും കൂടി ഇങ്ങനത്തെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം തീ കത്തിച്ചിട്ടായാലും മതി. ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കി ഇതിനെ അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കളറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2-3 തുള്ളി ഇങ്ങനെ ഇട്ടാൽ മതി, പൊടി പോലത്തെയാണ്. ഇളക്കി നോക്കാം, കളർ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്തല്ലോ, ഒത്തിരി കളർ വേണ്ട. ചെറിയൊരു വെട്ടകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. സ്വല്പം കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ നിങ്ങൾക്ക് മഞ്ഞ കളർ കാണാൻ പറ്റുന്നുണ്ട്. എന്താ മഞ്ഞ കളർ ഉണ്ട് ഈ ഫോൺ ഇതിനകത്തൂടെ കാണുമ്പോൾ വെട്ടത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, കാണാൻ പറ്റാതെ കേട്ടോ, മഞ്ഞ കളർ ആയത്.
ഇതിപ്പം നിൻ്റെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണം. നമ്മൾ മിക്സിക്ക് അത് എന്തായാലും നമ്മൾ തണുത്തതിന് ശേഷം മിക്സിക്ക് അതിൽ അടിക്കും. എന്നാലും ഒന്ന് ഉടച്ചു കൊടുക്കാൻ നോക്കുക. മധുരമൊക്കെ നോക്കണം കേട്ടോ, മധുരമൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് തിളച്ച് തിളച്ച് ഇപ്പം ഒന്നൊരു ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കണം. ഒന്ന് സ്വല്പം ഒന്ന് കുറിയ പോലെ വരാം. നിങ്ങളോട് പറയാൻ വിട്ടുപോയോ, നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ വേണം കേട്ടോ. 1 ടീസ്പൂൺ മതി. അതും കൂടെ നമുക്ക് ഇച്ചിരി പാലെടുത്തിട്ട് അതിനകത്തോടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ. 1 ടീസ്പൂൺ മതി കേട്ടോ. അത് വിട്ടുപോയതാണ് പറയാനേ. അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഈ പാല് തിളക്കുന്നതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാല് തിളപ്പിക്കാൻ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടല്ലോ, അന്നേരം തന്നെ ഇത് വെച്ച് ഒഴിച്ചാലും മതി. ഞാനിപ്പം വിട്ടുപോയതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പം 1 ടീസ്പൂൺ മതി. ഇപ്പം നമ്മൾ അത് കോൺഫ്ലവർ ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇച്ചിരി കൂടെ കുറുകി വരും. തണുത്തതിന് ശേഷം നമുക്കിനി മിക്സിക്ക് അതിട്ട് അടിച്ചെടുക്കാം. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് കുറുകിയിരിക്കുവാണ്. ഇതൊന്നും തണുക്കട്ടെ. അതിന് ശേഷം നമുക്ക് മിക്സിക്ക് അതിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം തണുത്ത് വന്നിട്ട് കേട്ടോ, നമുക്ക് ഒരു മിക്സിയുടെ ജാറോടെ ഒഴിച്ചു കൊടുക്കരുത്. ഇനിയിപ്പോൾ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാമേ. ഇപ്പം ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തോട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട് ഒഴിച്ചിട്ട് ഇനി ഒരു ഇപ്പം നമ്മൾ ആ കട്ടയായിട്ടുള്ള സാധനം എല്ലാം ഉടഞ്ഞു കേട്ടോ. ഇനി 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഇനി ഇന്ന് ഫ്രീസറിലോട്ട് വെക്കാം. ഇനിയിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വെച്ച് മൂടുവാണ്. അതിനകത്ത് ഐസ് കട്ടയൊക്കെ ഒന്ന് വീടായിരിക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും പ്ലാസ്റ്റിക് വെച്ചാലും മതി. നമുക്കിനി ഫ്രീസറിലോട്ട് വെക്കാം. അത് ഇപ്പോൾ ഞാൻ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് കാണിക്കാൻ പറ്റില്ല. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മിക്സിക്കകത്ത് വീണ്ടും എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാത്ത 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് കട്ട പോലെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മിക്സിക്കകത്തിട്ട് വീണ്ടും അടിച്ചിട്ട് വീണ്ടും ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് ഇനി ഓവർ നൈറ്റ് വെക്കണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പം അങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ കറക്റ്റാക്കി ഞാൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മഞ്ഞ കളറുണ്ട്. നമുക്ക് ഇനി ഇതിൽ കോരി എടുത്ത് കാണിക്കാം. ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സ്കൂപ്പ് ചെയ്യുന്ന സാധനമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ചെറിയൊരു തവി എടുത്താൽ മതി കേട്ടോ. നല്ല ക്രീമി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇതുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് നമുക്കുണ്ട്. അതിട്ടിട്ട് ഇപ്പം അടിപൊളിയായിട്ട് നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാല് ചക്കയുടെ സീസൺ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി ചക്ക സീസൺ വരുമ്പോഴത്തേക്ക് ഇതുപോലെ വരട്ടി വെച്ചതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി മറ്റൊരു വിഭവമായി വരുന്നവരെ ബൈ.